ഹായ്. അപ്പോൾ ബ്രൈറ്റ് അക്കാഡമിയുടെ അടുത്ത ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ശാന്തി ടീച്ചർ. ഓക്കെ, അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൺറാവലിംഗ് ജനറ്റിക് മിസ്ട്രീസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ പഠിച്ചേ, മോണോ ഹൈബ്രിഡ് ക്രോസ് വരെ പഠിച്ചു നിർത്തി അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടീച്ചർ കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞിരുന്നല്ലോ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഏതാ? ആ, ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിക്കാൻ പോകുന്നു. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു കേക്കട്ടെ. ആ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞോ. ആദ്യം നമ്മൾ പഠിച്ചത് ഹെറിഡിറ്റി, പിന്നെ പഠിച്ചത് വേരിയേഷൻ, പിന്നെ എങ്ങനെയാ ജനറ്റിക്സ് ഉണ്ടായേ, പിന്നെ എന്തോ പഠിച്ചേ, ഗ്രിഗർ മെൻഡലിനെ കുറിച്ച് പഠിച്ചു അല്ലേ. പിന്നെ ഗ്രിഗർ മെൻഡൽ ഏത് പ്ലാനറ്റിനെയാ സെലക്ട് ചെയ്തത്, ആ പ്ലാനറ്റിന്റെ പെക്യൂരിയാരിറ്റീസ് എന്തൊക്കെയാണ് അല്ലേ, ഓർമ്മയുണ്ടെന്നല്ലോ. ആ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ച എന്തൊക്കെയാ, ഗ്രിഗർ മെൻഡലിൽ സെലക്ട് ചെയ്ത ഏഴ് ക്യാരക്ടറും അതുപോലെ 14 കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ പഠിച്ചത് മോണോഹൈബ്രിഡ് ക്രോസ് ആണ്. മോണോഹൈബ്രിഡ് ക്രോസ് മൊത്തം പഠിച്ചു നിർത്തി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുവാ, ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം അയ്യോ എവിടെ പോയാൽ കിട്ടും. ആ, താഴോട്ട് നോക്കിക്കേ, ഇവിടെ എന്തോ ഉണ്ട്, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉണ്ട് കേട്ടാ. എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് ഇതേ ഇവിടെ കിടപ്പുണ്ട്. ഓടിപ്പോയി അത് കണ്ടിട്ട് ചാടിയങ്ങ് പോലെ നമുക്ക് എന്ത് പഠിക്കാം, ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിക്കാം. അപ്പോൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് ടീച്ചർ പഠിപ്പിക്കുമ്പോഴേ നമ്മളിവിടെ ഓൾറെഡി നോട്ടൊന്നും ഇവിടെ വെച്ചിട്ടില്ല. കാരണം ഡൈ ഹൈബ്രിഡ് ക്രോസ് അറിയാലോ, ഇച്ചിരി പാടാ പഠിക്കാൻ അല്ലേ. മോണോ ഹൈബ്രിഡ് ക്രോസ് പോലെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വരച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്താൽ നമുക്ക് എന്തായി പോകും, നമ്മുടെ സയന്റിസ്റ്റിന്റെ പേരായി പോകും. ആരാ? ആ, നമ്മുടെ ഗ്രിഗർ മെൻഡലിനെ പോലെ. ഗ്രിഗർ മെൻഡലിനെ പോലെ അല്ല, ആ പേര് പോലെ ആയി പോകും നമ്മൾ. മനസ്സിലായില്ലേ? ഗ്രിഗർ മെൻഡലിനെ പോലെ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ. ആ, അപ്പൊ ആ പേര് പോലെ ആയി പോകും. ഓക്കെ, അപ്പോ നമ്മുടെ ഈ എന്ത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ടീച്ചർ എന്ന് എഴുതി പഠിപ്പിക്കുക എന്തിനു വേണ്ടിയാ, എൻ്റെ മക്കൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ, ഡൈ ഹൈബ്രിഡ് ക്രോസ് തുടങ്ങുവാണേ. അപ്പൊ എന്തേ നമുക്ക് തുടങ്ങാം മക്കളെ. ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മുടെ ഇന്നത്തെ എന്ത് ടോപ്പിക്, എന്താണ്, ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഓക്കെ, അപ്പോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാം ഡൈ ഹൈബ്രിഡ് ക്രോസ്. മക്കളെ, മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചപ്പോ ടീച്ചർ നിങ്ങളോട് എന്താ പറഞ്ഞ, മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഡെഫിനേഷൻ എന്താന്നാ പറഞ്ഞേ? ഒറ്റ ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുന്ന ക്രോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങിയേ അല്ലേ. അപ്പൊ എന്റെ മക്കൾക്ക് ഈസി ആയിട്ട് പറയാമല്ലോ എന്താ ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഡൈ എന്ന് പറഞ്ഞാൽ എന്തുവാടാ, രണ്ടെന്നല്ലേ. അപ്പൊ ഒന്ന് പറഞ്ഞേ എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന്. രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുന്ന ക്രോസിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കും. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസോ ഒറ്റ ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുന്ന ക്രോസിനെ നമ്മൾ എന്ത് വിളിക്കും, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കും അല്ലെ. അപ്പൊ രണ്ട് ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുന്ന ക്രോസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ആ അതാണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നു, ഏതാണ്, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. പറഞ്ഞല്ലോ ഓൾറെഡി, പറഞ്ഞോ. ആ, എന്താണ്, എ ക്രോസ് ദാറ്റ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ ദാറ്റ് ഇൻവോൾവ് ടു ദ ഇൻഹെറിറ്റൻസ് ഓഫ് ടു പെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെ. ദ ക്രോസ് ദാറ്റ് ഇൻവോൾവ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ടു ക്യാരക്ടേഴ്സ് ടു പെയേഴ്സ് അല്ല, ടു പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ആണ്. ടു ക്യാരക്ടേഴ്സ് എന്താണ്, ടു ക്യാരക്ടേഴ്സ്. അപ്പൊ ക്രോസ് ഇതൊരു ക്രോസ് ആണ്. എന്താണ് ഇതിനകത്ത് നടക്കുന്നത്, ഇൻവോൾവിങ് എന്ത്, ഇൻഹെറിറ്റൻസ്. എന്തിന്റെ ഇൻഹെറിറ്റൻസ്, ആ ഇൻഹെറിറ്റൻസ് ഓഫ് ടു ക്യാരക്ടേഴ്സ്. രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന ക്രോസിനെ പറയുന്ന പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. എന്താ പറഞ്ഞേ, രണ്ട് ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന ക്രോസിനെ പറയുന്ന പേരാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. ഓക്കെ അല്ലേ. അങ്ങനാണെങ്കിലേ നമുക്ക് നോക്കാം ഇതെങ്ങനാ ചെയ്യുന്നതെന്ന്, ഗ്രിഗർ മെൻഡൽ എങ്ങനാ ചെയ്തതെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഏതെങ്കിലും രണ്ട് ക്യാരക്ടർ എടുക്കണം. ഓക്കെ, അപ്പൊ ഏത് ക്യാരക്ടർ എടുക്കണ്ടേ മക്കൾ പറഞ്ഞു. ആദ്യം ആദ്യത്തെ ക്യാരക്ടർ എളുപ്പമുള്ളത് തന്നെ നമുക്ക് എടുക്കാം അല്ലെ. എളുപ്പമുള്ളത് വെച്ച് ടീച്ചർ പഠിപ്പിക്കട്ടെ. സ്റ്റെം ഹൈറ്റ് തന്നെ എടുക്കാം. സ്റ്റെം ഹൈറ്റ് ഗ്രിഗർ മെൻഡലിന് ഒരുപാട് ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ഏത്? അപ്പൊ ഒരു ക്യാരക്ടർ നമ്മൾ പറഞ്ഞു, ഒരു ക്യാരക്ടർ ഏതാ, സ്റ്റെം ഹൈറ്റ് ആണ്. ഒരു ക്യാരക്ടർ ഏതാ, സ്റ്റെം ഹൈറ്റ്. ഒരു ക്യാരക്ടർ എടുത്തു. അപ്പൊ ക്യാരക്ടർ ഒരെണ്ണം നമ്മൾ എടുത്തു മക്കളെ. ഏതാടാ, സ്റ്റെം ഹൈറ്റ്. രണ്ടാമത്തെ ക്യാരക്ടർ എടുക്കുകയാണ്. ഏത് വേണം രണ്ടാമത്തെ ക്യാരക്ടർ പറഞ്ഞോ. സീഡിന്റെ ഷേപ്പ് എടുക്കാം. സീഡിന്റെ ഷേപ്പ്, ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീഡ് ഷേപ്പ് വെച്ചിട്ട് ഒരു ടാബുലാർ കോളം ചെയ്തായിരുന്നല്ലോ. അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ എന്താണ് ഡൊമിനന്റും റെസസീവും എന്റെ മക്കൾക്ക് അറിയാം. അറിയത്തില്ലേ, അറിയാം കേട്ടോ. ഉറപ്പായിട്ടും ടീച്ചറിന്റെ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന
കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം അല്ലെ. ഓക്കെ, അപ്പൊ നോക്കിക്കോ. അപ്പൊ സ്റ്റെം ഹൈറ്റ്, സീഡ് ഷേപ്പ്, ഈ രണ്ട് ക്യാരക്ടറാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ക്രോസിലോട്ട് എത്തിയില്ല, വരുന്നതേ ഉള്ളു. ഓക്കെ, അപ്പൊ സ്റ്റെം ഹൈറ്റിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഏതൊക്കെയാണ് എന്റെ മക്കളെന്ന് പറഞ്ഞേ? സ്റ്റെം ഹൈറ്റിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണല്ലോടാ ടോളും പിന്നെ ഏതാ ഡ്വാർഫും. ടോളും ഡ്വാർഫും സ്റ്റെം ഹൈറ്റിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് അല്ലെ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റുകളാണ് ഏതൊക്കെ? നമ്മുടെ ടോളും ഡ്വാർഫും, ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും അല്ലെ, ടോളും ഡ്വാർഫും. ഓക്കെ അല്ലേ. ആ അപ്പോ ഇതിനകത്ത് ടോളാണ് ഡൊമിനന്റ് എന്ന് ഓൾറെഡി നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാ. ഡ്വാർഫാണ് റെസസീവ് എന്ന് നമുക്കറിയാം. അറിയത്തില്ലേ? അറിയാം. അങ്ങനെയാണെ സീഡ് ഷേപ്പിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ഏതൊക്കെയാ? സീഡ് ഷേപ്പ്, സീഡ് ഷേപ്പ്, എന്തോ സീഡ് ഷേപ്പ് എന്ന് വെച്ചാൽ വിത്തിന്റെ ആകൃതി എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ഉരുണ്ടതുകൊണ്ട് ചുളുങ്ങിയതുകൊണ്ട്, അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം? സീഡ് ഷേപ്പ്, സീഡ് ഷേപ്പിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് റൗണ്ടും റൗണ്ടും ആ റിങ്കിൾഡും. റൗണ്ടും റിങ്കിൾഡും ഓക്കെ ആണേ. റൗണ്ടും ഉണ്ട് റിങ്കിൾഡും ഉണ്ട്, റൗണ്ടും ഉണ്ട് റിങ്കിൾഡും ഉണ്ട്. ക്ലിയർ ആണേ. അപ്പൊ സീഡ് ഷേപ്പിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് റേറ്റ് ഏതൊക്കെയാ? റൗണ്ട് റിങ്കിൾഡ്. റൗണ്ട് ആണ് ഇവിടെ ഡൊമിനന്റ് എന്ന് നമുക്കറിയാലോ, അറിയാം. റിങ്കിൾഡ് ആണ് ഇവിടെ റെസസീവ് എന്ന് നമുക്കറിയാലോ, അറിയാം. ഓക്കെ, അറിയാവേ, അറിയാം. ഇനി ഇതിന് ജീൻ എഴുതണം. ജീൻ എഴുതാൻ ടീച്ചർ പഠിപ്പിച്ചതാ. മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോ എങ്ങനെയാണ് ജീൻ എഴുതുന്നതെന്ന് ടീച്ചർ പറഞ്ഞു തന്നതാ. ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് വേണേ ഈ വീഡിയോ കാണാൻ, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ലേ. അപ്പൊ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ വേണ്ട ഏത് വേണ്ട ഇത് ഏത്? ആ ഇവിടെ നമ്മുടെ ടോളിന്റെയും ഡ്വാർഫിന്റെയും ജീൻ എഴുതാ. നോക്കിക്കോ, നമ്മൾ പറഞ്ഞു ഡൊമിനന്റ് ഏതാണോ അതിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കുന്നു. ഡൊമിനന്റിന് ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ടി ആണ് അല്ലെ. ഡൊമിനന്റ് ആരാ? ടോളല്ലേ. ആദ്യത്തെ അക്ഷരം ടി ആണ്. ആ ടി രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുമ്പോൾ ഡൊമിനന്റിന് ജീനായി. അതേ ടി തന്നെ രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതുമ്പോൾ ആരുടെ ജീനായി? ഡ്വാർഫിന്റെ ജീനായി അല്ലെ. ആണ്. ഇനി നോക്കിക്കേ, റൗണ്ട് റിങ്കിൾഡ് അല്ലെ. അപ്പൊ റൗണ്ട് ആണ് ഇവിടെ ഡൊമിനന്റ്. അതുകൊണ്ട് നമ്മൾ ആരെ എടുക്കണം? റൗണ്ടിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കണം. റൗണ്ടിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആറാണ്. ആ ആറ് രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ എന്തിന്റെ ജീനായി? റൗണ്ടിന്റെ ജീനായി. ആ ആറ് രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ എന്തിന്റെ ജീനായി? റിങ്കിൾഡിന്റെ ജീനായി. എന്തിന്റെ ജീനായി? റിങ്കിൾഡിന്റെ ജീനായി. ക്ലിയർ അല്ലേ? ആറ് രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാല് റൗണ്ടിന്റെ ജീനും, ആറ് രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതിയാല് റിങ്കിൾഡിന്റെ ജീനും ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ജീൻ കിട്ടി. ഇനി നമ്മൾ ഇതിനെ അടുക്കി പറക്കി എഴുതണം അല്ലെ. എങ്ങനെയാണ് അടുക്കി പറക്കി എഴുതുന്നതെന്ന് വെച്ചാല് നോക്കിക്കോ. അതായത് എപ്പോഴും ഡൊമിനന്റും പേരന്റൽ ക്യാരക്ടേഴ്സിൽ ഡൊമിനന്റും ഡൊമിനന്റും ഒരുമിച്ച് നിൽക്കണം. പേരന്റ് ആണെങ്കിൽ, പേരന്റ് ആണെങ്കിൽ എന്താണ്? ഡൊമിനന്റും ഡൊമിനന്റും ഒരുമിച്ച് നിൽക്കണം. റെസസീവ് റെസസീവ് ഒരുമിച്ച് നിൽക്കണം. മനസ്സിലായോ? പേരന്റ് ആണെങ്കിൽ ഡൊമിനന്റും ഡൊമിനന്റും ഒരുമിച്ച് നിൽക്കണം. അതുപോലെ റെസസീവും റെസസീവും ഒരുമിച്ച് നിൽക്കണം. മനസ്സിലായേ? പേരന്റ്സ് ആണെങ്കിൽ അവിടെ എന്ത് പാടില്ല? മിക്സിങ് പാടില്ല. അവരെന്തായിരിക്കണം? പ്യുവർ ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഡൊമിനന്റും ഡൊമിനന്റും ഒരുമിച്ച് നിൽക്കുന്നു. ഇവിടുത്തെ ഡൊമിനന്റ് ആരാ? ടോള്. ഇവിടുത്തെ ഡൊമിനന്റ് ആരാ? ഡ്വാർഫ്. അപ്പൊ ആരൊരുമിച്ച് നിൽക്കണം? ടോളും. ആ ഇവിടുത്തെ ആരാ? ഡ്വാർഫ് അല്ല, റൗണ്ടാ. ഉണ്ടാ, അതാണ്. ഏതാണ്? റൗണ്ടാണ് അല്ലെ. അപ്പൊ ടോളും റൗണ്ടും തമ്മില് ഒരുമിച്ച് നിൽക്കണം. ഇനി നമ്മൾ പറഞ്ഞു റെസസീവും റെസസീവും ഒരുമിച്ച് നിൽക്കണം. ഇവിടുത്തെ റെസസീവ് ആരാ? ഡ്വാർഫ അല്ലെ. ഇപ്പുറത്തെ റെസസീവ് ആരാ? റിങ്കിൾഡാ. അപ്പൊ റിങ്കിൾഡും ഡ്വാർഫും കൂടെ ഒരുമിച്ച് നിൽക്കണ്ടേ? വേണം. അപ്പൊ നമുക്ക് ഇവിടെ പേരൻസിനെ കിട്ടി. ഇപ്പോഴാണ് നമുക്ക് ഇവിടെ പേരൻസിനെ കിട്ടിയത്. പേരൻസ് ആരൊക്കെയാ? ടോൾ പ്ലാന്റ് വിത്ത്, വേണ്ട നോക്കിക്കോ ടീച്ചർ എഴുതുക, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് അല്ലെ. ഒരു പേരന്റിനെ കിട്ടിയേ. ഒരു പേരന്റ് ആരാ? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. രണ്ടാമത്തെ പേരന്റ് നിങ്ങൾക്ക് പറയാലോ, പറ. ഡ്വാർഫ് പ്ലാന്റ് വിത്ത്, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. ഓക്കെ, അപ്പൊ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡും ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡും പേരന്റ്സിന് നമ്മൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു കൊണ്ടുവന്നു. എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടേ? ഒന്നും കൂടി ടീച്ചർ ഇത്രയും പറയാണ്. അപ്പൊ ഡൈഹൈബ്രിഡ് ക്രോസ്, ക്രോസ് ഇൻവോൾവിംഗ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ടു ക്യാരക്ടേഴ്സ് ആണ്. രണ്ട് ക്യാരക്ടർ ടീച്ചറോട് എടുത്തേക്കുന്നത് ഏതൊക്കെയാ? സ്റ്റെം ഹൈറ്റും സീഡ് ഷേപ്പും ആണ്. സ്റ്റെം ഹൈറ്റിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് ടോളും ഡ്വാർഫും. അതുപോലെ സീഡ് ഷേപ്പിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് റൗണ്ടും റിങ്കിൾഡും അല്ലെ. അതിനകത്ത് ടോളാണ് ഡൊമിനന്റ്,
ഇപ്പറത്താണെങ്കിൽ റൗണ്ടാണ് ഡൊമിനന്റ്, അതുകൊണ്ട് ടോളും റൗണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ ഒരു പേര് തന്നെ കിട്ടി, ആര്? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. അതുപോലെ ഇവിടെയാണെങ്കിൽ ആരാണ്? ആ നമ്മുടെ ഡ്വാർഫ് ആണ് റെസസീവ്. അപ്പുറത്താണെങ്കിലോ റിംഗിൾഡ് ആണ് റെസസീവ്. അതുകൊണ്ട് ഡ്വാർഫും റിംഗിൾഡും കൂടെ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ രണ്ടാമത്തെ പേരെന്താരാ? ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിംഗിൾഡ് സീഡ്. രണ്ട് പേരൻസ് കിട്ടിയേ. ഇനിയാണ് നമ്മൾ ഇവിടെ കളി തുടങ്ങാൻ പോകുന്നത്. നോക്കിക്കോണം, എന്ത്? ഇനി നമുക്ക് രണ്ട് പേരൻസിനെ കിട്ടിയേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേരൻസിനെ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് എന്ത് പഠിക്കാം? ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്? കാരണം നമുക്ക് രണ്ട് പേരൻസിനെ കിട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ഞാൻ പേരന്റിന്റെ എന്ത് എഴുതാൻ പോവാണ്? ഫീനോ ടൈപ്പ് എഴുതാൻ പോവാണ്. പേരന്റിന്റെ ഫീനോ ടൈപ്പ് എഴുതാൻ പോവാണ്. എന്താണ് മക്കളെ ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞാല്? എക്സ്റ്റേണൽ വിസിബിൾ ക്യാരക്ടർ ഓഫ് ആൻ ഓർഗാനിസം എന്ന് ടീച്ചർ പഠിപ്പിച്ചതല്ലേ? ആണ്, എക്സ്റ്റേണൽ വിസിബിൾ ക്യാരക്ടർ ആണ്. അപ്പൊ ഫീനോ ടൈപ്പ് വന്നു. ഫീനോ ടൈപ്പ് പറ, നമ്മളിത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പേരന്റ് ആരാന്ന് പറ? ആരാ? ആ ടോൾ പ്ലാന്റ് വിത്ത്, ടോൾ പ്ലാന്റ് വിത്ത് ഡൊമിനന്റ് ആണോ? അല്ല, ടോൾ പ്ലാന്റ് വിത്ത് ആ റൗണ്ട് സീഡ്. ഏതാ? റൗണ്ട് സീഡ്. ടോൾ പ്ലാന്റ് വിത്ത് എന്തുവാ? റൗണ്ട് സീഡ്. ഒരാളെ കിട്ടി. അടുത്ത ആൾ ആരായിരുന്നു? അടുത്ത ആളിനെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ക്രോസ് ചെയ്യാൻ പോവാ. അതുകൊണ്ട് ഇന്റുമാർ കിട്ടാ, അതുകൊണ്ടാ കേട്ടോ. അപ്പൊ എന്തോന്നാ പറഞ്ഞേ? അടുത്തത് ഡ്വാർഫ് പ്ലാന്റ്, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് ഏത് സീഡ്? റിംഗിൾഡ് സീഡ് അല്ലേ. ജീൻ എഴുതാൻ നമ്മളിതേ കണ്ട്, ഇവിടെ ടീച്ചർ ജീൻ എഴുതാൻ പറഞ്ഞു തന്നിരുന്നു കണ്ടോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മൾ ഇനി ഇതും ഇതും കൂടെ ഒരുമിച്ച് എഴുതണം അല്ലേ. പിന്നെയോ? ഇതും ഇതും കൂടി ഒരുമിച്ച് എഴുതണം. ഇതും ഇതും കൂടി ഒരുമിച്ച് എഴുതണം, ഇതും ഇതും കൂടി ഒരുമിച്ച് എഴുതണം അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെ ടോൾ എന്ന് പറയുമ്പം ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്തുവാ? അതെന്താ ടീച്ചറെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതാനേ? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി എന്താ ടീച്ചർ എഴുതിയേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും അത് ടോൾ അല്ലേ? അല്ലേ? ആണല്ലോ. പക്ഷേ നമുക്കിവിടെ എഴുതാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, പേരൻസ് എപ്പോഴും പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റീസ് ആയിരിക്കണം. പേരൻസ് എപ്പോഴും ഏത് കണ്ടീഷനിലായിരിക്കണം? ഹോമോസൈഗസ് കണ്ടീഷനിലായിരിക്കണം. പേരൻസ് എല്ലാം എന്തായിരിക്കണം? പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റീസ് ആയിരിക്കണം. അതായത് പേരൻസിൽ എന്ത് വരാൻ പാടില്ല? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വരരുത്, ഹോമോസൈഗസ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരുമ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കണം അവിടുത്തെ പേരൻ്റ് ആരാണെന്ന്, ഹെറ്ററോസൈഗസ് ആണെന്ന്. എങ്കിൽ നമുക്ക് ഹെറ്ററോസൈഗസ് ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആരെ എടുക്കാവുള്ള പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റീസ് അതായത് ഹോമോസൈഗസ് കണ്ടീഷൻ ഇട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിക്കോ. അപ്പൊ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി റൗണ്ടിന്റെ എന്ത് കിട്ടി? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ കിട്ടി അല്ലേ. ഇനി ക്രോസ് ചെയ്യുന്നു. ഇത് തന്നെ സ്മോൾ ലെറ്റർ ഇപ്പുറത്തോടെ എഴുതിയാ പോരെ? ഇത് തന്നെ സ്മോൾ, വേറെ അക്ഷരങ്ങളൊന്നും എഴുതല്ലേ. ഡ്വാർഫിന് ഡി ഒന്നും എഴുതി വെക്കല്ലേ, റിംഗിളിന് ഡബ്ല്യു ഒന്നും എഴുതി വെക്കല്ലേ. ഇപ്പുറത്തെ സൈഡിൽ ഏതക്ഷരമൊക്കെ ആണോ എഴുതിയത് അതേ അക്ഷരങ്ങൾ തന്നെ സ്മോൾ ലെറ്റർ എടുത്ത് എന്ത് ചെയ്യാം? അപ്പുറത്തെ സൈഡിലോട്ട് എഴുതുക. ഇവിടെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഇവിടെ സ്മോൾ ടി, സ്മോൾ ടി. ഇവിടെ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ഇവിടെ സ്മോൾ ആർ, സ്മോൾ ആർ അല്ലേ. അപ്പൊ നമുക്ക് രണ്ട് പേരൻസിന്റെയും ജീനോ ടൈപ്പ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്യാമേറ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ഫീനോ ടൈപ്പ് ടീച്ചർ എഴുതി, ജീനോ ടൈപ്പ് ടീച്ചർ എഴുതി. ഇനി ടീച്ചർ എഴുതാൻ പോകുന്നത് ഗ്യാമേറ്റ് ആണ് അല്ലേ. ഗ്യാമേറ്റ് നമ്മൾ പറഞ്ഞു വട്ടത്തിൽ എഴുതുന്ന സാധനം, അങ്ങനല്ലേ പറഞ്ഞേ? മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? വട്ടത്തിൽ എഴുതുന്ന സാധനമാണ് ഗ്യാമേറ്റ്, അങ്ങനെ പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ മക്കളെ ഇവിടെ ഗ്യാമേറ്റ് കണ്ടുപിടിക്കും, നമ്പർ ഓഫ് ഗ്യാമേറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ, ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ. നമ്പർ ഓഫ് ഗ്യാമേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ ടീച്ചർ ജസ്റ്റ് ചുമ്മാ ഒന്ന് എഴുതുക, ടു റൈസ് ടു എൻ. എന്താ ടു റൈസ് ടു എൻ എന്നാണ് നമ്പർ ഓഫ് ഗ്യാമേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോ ഇവിടെ എന്തുവാ ടീച്ചർ ഈ എൻ എന്ന് പറഞ്ഞാല്? എൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ ഈസ് ദ നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ, ഹെറ്ററോസൈഗസ് കണ്ടീഷന്റെ എണ്ണത്തെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത്? എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെറ്ററോസൈഗസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി, രണ്ടലീലും ഡിഫറൻ്റ് ആയിരിക്കണം അല്ലേ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, രണ്ടലീലും ഡിഫറൻ്റ് ആയിരിക്കണം. ക്യാപിറ്റൽ വി സ്മോൾ വി, രണ്ടലീലും ഡിഫറൻ്റ് ആയിരിക്കണം അല്ലേ. ആണോ? ആണ്. ക്യാപിറ്റൽ എ സ്മോൾ എ, രണ്ടലീലും ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പൊ രണ്ടലീലും ഡിഫറൻ്റ് ആകുന്ന കണ്ടീഷനെയല്ലേ നമ്മൾ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലേ. രണ്ടലീലും ഡിഫറൻ്റ് ആകുന്ന കണ്ടീഷന് നമ്മൾ എന്താ പറയും? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയും. എന്താ പറയും? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയും അല്ലേ. അപ്പൊ ആ ഹെറ്ററോസൈഗസ് കണ്ടീഷന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഹോമോസൈഗസ് എന്താ? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി വന്നാൽ ഹോമോസൈഗസ് അല്ലേ. സ്മോൾ ടി, സ്മോൾ ടി വന്നാൽ ഹോമോസൈഗസ്.
ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ വന്നാൽ ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ രണ്ടലീലും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഹോമോ, രണ്ടലീലും ഡിഫറൻറ്റ് ആണെങ്കിൽ ഹെറ്ററോ. ഏതാ? ഹെറ്ററോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണേ. മക്കളെ നോക്കിയടാ, ഇവിടെ അകത്ത് ഏതെങ്കിലും ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ഉണ്ടോ? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി രണ്ടും ഹോമോസൈഗസ് ആ അല്ലേ? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് അല്ലേ? ആണ്. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ ഹോമോസൈഗസ് അല്ലേ? ആണ്. അതുകൊണ്ട് ഇവിടെ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ എന്നിന്റെ വാല്യൂ എത്ര? എന്നിന്റെ വാല്യൂ എത്ര? സീറോ ആണ്. അപ്പൊ 2 raised to 0 അല്ലേ? എനി നമ്പർ raised to 0 is equal to 1 അല്ലേ? എനി നമ്പർ raised to 0 1 ആണോ? ആണ്. അതുകൊണ്ട് ഇവിടെ എത്ര ഗ്യാമേറ്റ് ഉണ്ടാകും? ഒറ്റ ഗ്യാമേറ്റേ ഉണ്ടാകത്തുള്ളൂ ടീച്ചറെ. അപ്പൊ എത്ര വട്ടം ഇട്ടാ മതി? ഒറ്റ വട്ടം ഇട്ടാ മതി അല്ലേ? ഒറ്റ വട്ടം ഇട്ടാ മതി. കാരണം എത്ര ഗ്യാമേറ്റേ ഉണ്ടാകത്തുള്ളൂ നമുക്കറിയാം, ഒരു ഗ്യാമേറ്റേ ഉണ്ടാകത്തുള്ളൂ എന്നറിയാം അല്ലേ? 2 raised to n, 2 തലയിൽ ഒരു എന്ന് വെച്ച് കൊടുക്കുന്നു. 2 തലയിൽ ഒരു എന്ന്, എന്നെന്തുവാ? നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. എന്താണ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, രണ്ടലീലുകളും ഒരു ജീനിന്റെ രണ്ടലീലുകളും ഡിഫറൻറ്റ് ആകുന്ന കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ, അപ്പൊ നമുക്ക് നോക്കാം. ഇനി നമുക്ക് മനസ്സിലായി, എന്ത് മനസ്സിലായി? ഗ്യാമേറ്റുകൾ എങ്ങനെ ഫോം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു ഗ്യാമേറ്റ് ഫോം ചെയ്തു. അടുത്ത് നോക്ക്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, ഇതിന്റെ ഗ്യാമേറ്റ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ആർ, സ്മോൾ ആർ. നമ്മൾ ഇക്വേഷൻ എഴുതി, 2 raised to n എഴുതിയേ? എഴുതി നോക്കിക്കോ. എൻ എന്തുവാ? നമ്പർ ഓഫ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. നോക്ക് ഇവിടെ എത്ര ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ഉണ്ട്? ഒരെണ്ണം പോലും ഇല്ല ടീച്ചറെ. രണ്ടും ഹോമോസൈഗസ് അല്ലേ? ആണല്ലോ. സ്മോൾ ടി, സ്മോൾ ടിയും സ്മോൾ ആറും രണ്ടും ഹോമോസൈഗസ് കണ്ടീഷൻ ആണ് അല്ലെ? അതുകൊണ്ട് ഇവിടെ എന്ന് എത്ര ടീച്ചറെ? സീറോ ആ ടീച്ചറെ. അതുകൊണ്ട് എത്ര വന്ന്? 2 raised to 0 is equal to 1. അപ്പൊ ഇവിടെയും എത്ര വട്ടം ഇടണം ടീച്ചറെ? നോക്കിക്കേ, ഇവിടെ എത്ര വട്ടം ഇടണം? ആ, ഇവിടെയും ഒറ്റ വട്ടം ഇട്ടാ മതി അല്ലേ? ഇവിടെ ഒറ്റ വട്ടം. ഓക്കെ അല്ലേ? അപ്പൊ ഒറ്റ വട്ടം ഇട്ടാ മതി. ഏ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് നോക്കിക്കേ, ഇത് രണ്ടും ഒരേ അക്ഷരമാണ് അല്ലെ? അപ്പൊ രണ്ടും ഒരേ അക്ഷരമാണെങ്കിൽ ഒരക്ഷരം എഴുതിയാൽ മതി ടീച്ചറെ. മോണോഹൈബ്രിഡ് ക്രോസിൽ പറഞ്ഞില്ലേ? അപ്പൊ രണ്ടും ഒരേ അക്ഷരമായതുകൊണ്ട് ക്യാപിറ്റൽ ടി ഒരെണ്ണം എടുത്തെഴുതി. ഇവിടെയും രണ്ടും ഒരേ അക്ഷരം ആയതുകൊണ്ട് ക്യാപിറ്റൽ ആർ ഒരെണ്ണം എടുത്തെഴുതി അല്ലെ? ഒരു ക്യാപിറ്റൽ ടി എഴുതി, ഒരു ക്യാപിറ്റൽ ആർ എഴുതി. മനസ്സിലായോ? രണ്ടും ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി രണ്ടും ഒരേ അക്ഷരം, അതുകൊണ്ട് ഒരു ക്യാപിറ്റൽ ടി എഴുതിയാൽ മതി. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ രണ്ടും ഒരേ അക്ഷരം, അതുകൊണ്ട് എത്ര എഴുതിയാൽ മതി? ഒരു ക്യാപിറ്റൽ ആർ എഴുതിയാൽ മതി അല്ലെ? അതായത് ഒരു ഗ്യാമേറ്റിനകത്ത് തന്നെ എല്ലാ സ്വഭാവത്തിനെയും കൺട്രോൾ ചെയ്യുന്ന എന്തുണ്ടായിരിക്കും? ജീൻ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ കേസ് ടീച്ചറുടെ എക്സാമ്പിൾ പറയാം. നമ്മുടെ കേസ്, നമ്മുടെ സ്കിൻ കളറുമായിട്ട് ബന്ധപ്പെട്ടില്ലേ? സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ നമ്മുടെ ഗ്യാമേറ്റിലില്ലേ? അതുപോലെ തന്നെ എന്താണ് ഹെയർ കളർ അല്ലെ, ഹെയറിന്റെ ലെങ്ത്, അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ. അതുപോലെ നമ്മുടെ ഐ കളർ, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ. ഇതെല്ലാം ഒറ്റ ഗ്യാമേറ്റ് അല്ലെ? ഇതിപ്പോ ഒരു എഗ് ആണെങ്കിലും ഒരു സ്പേം ആണെങ്കിലും അതിനകത്ത്, ഇപ്പോൾ ഒരു സ്പേം ആണെങ്കിൽ ഒരു മെയിലിന്റെ ബോഡിയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ജീൻ ആ സ്പേമിനകത്തുണ്ടായിരിക്കും അല്ലെ? ഒരു ഓവം ആണെങ്കിൽ ഒരു ഫീമെയിലിന്റെ ബോഡിയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ജീൻ എവിടെ ഉണ്ടായിരിക്കും? ആ ഒരു ഓവത്തിനായിട്ടുണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു ഗ്യാമേറ്റിനകത്തും ആ ഒരു ചെടിയുടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്ന എന്തുണ്ടായിരിക്കണം? ജീൻ ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. അതുപോലെ ഇവിടെ എഴുതാലോ, രണ്ടും സ്മോൾ ടി ആണ്, ഒരു സ്മോൾ ടി എടുത്തെഴുതി. രണ്ടും സ്മോൾ ആർ ആണ്, ഒരു സ്മോൾ ആർ എടുത്തെഴുതി. രണ്ടും തമ്മിൽ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടി അല്ലെ? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടി. ഇതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? F1 generation എന്ന് വിളിക്കും. എന്തോ വിളിക്കും? F1 generation. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടി. ഇതാണ് എന്തുവാ? ഇവിടുത്തെ ഫസ്റ്റ് ജനറേഷൻ, അല്ലെങ്കിൽ F1 generation, അല്ലെങ്കിൽ ഇതിനെ പറഞ്ഞ വേറെ ചില പേരുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാവോ? ഫിലിയൽ ജനറേഷൻ എന്നൊക്കെ പറയും. ഫിലിയൽ, ഫിലിയൽ ജനറേഷൻ എന്ന് പറയും. നോക്ക്, അപ്പൊ നമുക്ക് കിട്ടി F1 generation കിട്ടി. ഞാൻ അതിന്റെ ഫീനോടൈപ്പ് എഴുതണം അല്ലെ? ഫീനോടൈപ്പ് നോക്കിക്കേ മക്കളെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഒരു ക്യാപിറ്റൽ ടി എങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ടോൾ ആയിരിക്കും അല്ലെ? അപ്പൊ ടോൾ പ്ലാന്റ് വിത്ത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പൊ ഒരു ക്യാപിറ്റൽ ആർ എങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും. അപ്പൊ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്ത്? F1 generation അല്ലെ? ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് F2 generation ആണ്. അപ്പൊ F2 generation കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. എന്ത് ചെയ്യണം? F1 സെൽഫിങ് ചെയ്യണം. F1 എന്ത് ചെയ്യണം? സെൽഫിങ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? F2 generation കിട്ടും. അപ്പൊ നമുക്ക് F2 generation കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ F1 ചെയ്യണം. ഇങ്ങനെ എഴുതിയാൽ എഫ് ആണ് ടീച്ചർ പറഞ്ഞേ. ഇത് ടീച്ചറിന്റെ എഫ് ആണേ കേട്ടോ. അപ്പൊ എന്തെന്നാ പറഞ്ഞത്? F1 ക്രോസ് F1 ചെയ്യണം. ഓക്കെ, അപ്പോ
നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ, ഗ്രിഗർ മെൻഡലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ പേരൻസിനെ എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് അവരുടെ ജീനോടൈപ്പ് എങ്ങനെ എഴുതാം, അത് ഗാമേറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു, എഫ് വൺ ജനറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു, അതിന്റെ ഫീനോടൈപ്പ് എങ്ങനെ എഴുതുന്നു, ഇനി എഫ് ടു ജനറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, എഫ് വണ്ണും സെൽഫിങ് നടത്തിയിട്ട് എങ്ങനെ നമുക്ക് എഫ് ടു ജനറേഷനെ കണ്ടുപിടിക്കാം, അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി എഫ് ടു ജനറേഷനെ കണ്ടുപിടിക്കുന്ന അടുത്ത ഒരു വീഡിയോ ആയിട്ട് ടീച്ചർ വരും. ഓക്കെ, അപ്പോൾ ഈ ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്നും ഡൈഹൈബ്രിഡ് ക്രോസിന്റെ എഫ് ടു എഫ് വൺ ജനറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? ആ മനസ്സിലായി. ഓക്കെ, അപ്പോൾ എഫ് വൺ ജനറേഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പൊ ഇതുവരെ നമ്മളിപ്പം ഒറ്റ ക്യാരക്ടർ, അതായത് സ്റ്റെം ഹൈറ്റും അതുപോലെ പിന്നെ വേറെ എടുത്ത ആ സീഡിന്റെ ഷേപ്പും അല്ലേ, രണ്ട് ക്യാരക്ടർ എടുത്ത് ടീച്ചർ ചെയ്തു. നിങ്ങൾ ഇതിന്റെ തന്നെ ഈ വീഡിയോ നന്നായിട്ട് കണ്ടതിന് ശേഷം അടുത്ത കുറെ ക്യാരക്ടർ, സ്റ്റെം ഹൈറ്റും സീഡ് കളറും എടുക്കാം, സ്റ്റെം ഹൈറ്റും ഫ്ലവർ കളറും എടുക്കാം, ഫ്ലവർ കളറും സീഡ് കളറും എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ക്യാരക്ടർ വീതം എടുത്തിട്ട് ഈ എഫ് വൺ ജനറേഷൻ വരെ കണ്ടുപിടിക്കാൻ പഠിക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് കാണുക, ഇത് ചെയ്തു നോക്കുക, രണ്ടു വട്ടം ഇത് ചെയ്തു നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ വേറെയുള്ള രണ്ട് ക്യാരക്ടേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ക്യാരക്ടർ എടുത്തിട്ട് ഈ എഫ് വൺ ജനറേഷൻ വരെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടിരിക്കണം. അപ്പോഴത്തേക്ക് ടീച്ചർ ദേണ്ടേ ഈ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ എഫ് ടു ജനറേഷൻ കണ്ടുപിടിക്കാനുള്ള വീഡിയോയുമായിട്ട് ദേ ഓടി വരാൻ കേട്ടോ. അപ്പൊ പെട്ടെന്നാവണം, നന്നായിട്ട് പഠിച്ചിട്ടിരിക്കുക. അപ്പോ എന്ത് ചെയ്യുക, ഇതിന് മുമ്പുള്ള ക്ലാസ് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, ഇനി ടീച്ചർ ഓർമ്മിപ്പിക്കുന്നില്ല. ഓക്കെ ആണേ. ഓക്കെ, അപ്പൊ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് ടീച്ചർ വരാം കേട്ടോ. ബൈ.